ഹരിഹരവർമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഹരിദാസിനെയും മകനെയും പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ഫേസ്ബുക്ക് വഴി ഇവർ രത്നവ്യാപാരം നടത്തിയതിന്റെ തെളിവുകൾ ഇന്ത്യാവിഷന് ലഭിച്ചത്. വിൽക്കാനുണ്ടെന്ന തലക്കെട്ടിൽ അമൂല്യ രത്നങ്ങളുടെയും വിഗ്രഹങ്ങളുടെയും ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ ഹരിദാസിന്റെ മകൻ ഹരീഷ് കുമാർ നൽകിയിട്ടുണ്ട്. രത്നങ്ങളുടെ വിശദാംശങ്ങളും ഒപ്പമുണ്ട്. എറണാകുളത്തെ സത്യ എന്ന ഏജൻസി സർട്ടിഫൈ ചെയ്തതാണ് രത്നങ്ങളെന്ന് ഫേസ്ബുക്കിൽ പറയുന്നു. ഇത് ഈ രംഗത്തെ ഔദ്യോഗിക ഏജൻസിയാണോ എന്ന് വ്യക്തമല്ല. ഹരിഹരവർമ്മയ്ക്കാണ് ഈ ഏജൻസി സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളത്. ഇതിന്റെ പകർപ്പാണ് ഫേസ്ബുക്കിലുള്ളത്. ഫേസ്ബുക്കിലൂടെ തന്നെ രത്നങ്ങളുടെ വിലപേശലുകളും നടന്നിട്ടുണ്ട്. ഒരു രത്നത്തിന്റെ വില 3.5 കോടിയെന്ന് ഫേസ്ബുക്കിൽ കാണിച്ചിട്ടുണ്ട്. മറ്റു രത്നങ്ങളുടെ വില കാണിച്ചിട്ടില്ല. എന്നാൽ ഈ ഫോട്ടോകൾ ഇപ്പോൾ അക്കൌണ്ടിൽ നിന്നും പിൻവലിച്ചിട്ടുണ്ട്. പോലീസ് ആകട്ടെ ഇതുവരെ ഫേസ്ബുക്കിലൂടെയുള്ള രത്നവ്യാപാരത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയിട്ടില്ല. ഇതൊന്നും കാര്യമല്ലെന്ന നിലപാടാണ് പോലീസിന്റേത്. എന്നാൽ ഹരിഹരവർമ്മയ്ക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റും രത്നങ്ങളുടെ ചിത്രങ്ങളും ഉപയോഗിച്ച് ഫേസ്ബുക്ക് വഴിയുള്ള കച്ചവടം ദുരൂഹത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതിനിടെ ഹരിഹരവർമ്മയ്ക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉള്ളതായും വധഭീഷണി നേരിട്ടിരുന്നതായും ഭാര്യ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. പാർവതി സത്യദേവൻ, തിരുവനന്തപുരം, ഇന്ത്യാവിഷൻ.